ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയായിട്ടാണ്. നമ്മുടെ ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ? ചില്ലി ചിക്കൻ അത് നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചില്ലി ചിക്കന് ആവശ്യമായ സാധനങ്ങൾ 1.5 കിലോയുടെ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വാഷ് ചെയ്ത് ട്രീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടത്തരം പീസാക്കിയിട്ടുണ്ട്. തീരെ ചെറുതുമല്ല വലുതുമല്ലാത്ത പീസാണ്, ഇത് കണ്ടല്ലോ ഇതുപോലെ. പിന്നെ 4 സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തരത്തിലെ പച്ചമുളകുണ്ട്, അത് 2 ആക്കിയാണ് വെച്ചിരിക്കുന്നത്, വലിയ മുളകും ചെറിയ മുളകും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, മുളക് പൊടി അതെടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം 3 തരത്തിലെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും കുറച്ച് മല്ലിയില. പിന്നെ 3 തരത്തിലെ സോസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ കുറച്ച് വിനീഗർ. ഇത് ഇത്രയുമാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ചില്ലി ചിക്കൻ തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ബൗളിലോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, ഈ സ്പൂണിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മൈദപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലാണ്, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നിങ്ങളെല്ലാം ഇത് നോക്കണം, ചെയ്ത് നോക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇടണം, എരി കുറഞ്ഞ കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ ഇടുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം ഇതിലോട്ട്, കുറച്ച് വെള്ളവും ഒഴിച്ച്, കുറച്ച് ഉപ്പ്, ഞാൻ ഇതിവിടെ കലക്കിയ ഉപ്പാണ്, അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാനിത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ കഴുകി ഇതാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം. ഞാനിത് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിക്കണം. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഇതിലോട്ട് മിക്സ് ചെയ്യണം. ഇത് ഞാൻ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വിനീഗർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഈ മിക്സിനെ 10 മിനിറ്റ് നമുക്ക് ഒരിടത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് 10 മിനിറ്റ് എന്ന് പറയണം, നിങ്ങൾക്ക് അരമണിക്കൂർ വേണമെങ്കിലും വയ്ക്കാം. ഞാൻ 10 മിനിറ്റാണ് ഇത് വയ്ക്കുന്നത്. നമ്മുടെ ചിക്കൻ നമ്മൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ തിളച്ചിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ നല്ലതുപോലെ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ചൂടാകണം, മുങ്ങിക്കിടന്ന് പൊരിയേണ്ട ആവശ്യമില്ല ഇതിനുള്ളത്. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ചൂടാക്കാം. നമ്മുടെ ചിക്കൻ മൊത്തം ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിത് വലിയ പാനായതുകൊണ്ട് ഇതിൽ ഒരു പാനിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന് നമുക്ക് മീഡിയം തീയിലിട്ട് വേണം മുരിച്ചെടുക്കാൻ. തീരെ തീ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ മുരിയട്ടെ, നോക്കാം. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞാന്ന് നോക്കാം, മറച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡ് വീതം മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ മുരിയട്ടെ. നമ്മുടെ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം.
ഞാൻ ചില്ലി ചിക്കന് ഇത്തിരി വലിയ പീസാണ് എടുത്തത്. നിങ്ങൾ ചെറുത് വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം. ചിക്കനെല്ലാം ഞാൻ പൊരിച്ചിതിൽ കോരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണമാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ. നമ്മൾ ചിക്കൻ മുരിച്ച എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള നമ്മുടെ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. തൊട്ട് ഇത് ഒരു 5 ടീസ്പൂൺ എണ്ണ വരും. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മൾ ഇതിലോട്ട് പകുതി സവാള ചേർക്കും. സവാള അരിഞ്ഞത് കണ്ടല്ലോ ഇതുപോലെ തന്നെ. ഇതൊക്കെ ഈ ചൂടടിക്കുമ്പോൾ മൊത്തം അങ്ങ് ഇളകും. നമ്മൾ ബുദ്ധിമുട്ടി ഇളക്കി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ചൂടടിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് ഇളകും. പകുതിയാണ് ചേർത്തിരിക്കുന്നത് ഞാൻ. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സോസ് ഐറ്റംസ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇനി നമുക്ക് സോസൊക്കെ ഒഴിക്കാൻ വേണ്ടി. നമുക്ക് ഈ ടീസ്പൂൺ അല്ലാതെ ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണാണ്. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ സോസാണ് ഇതിലൊഴിക്കാൻ പോകുന്നത്. പിന്നെ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ് ഞാൻ 2/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ ചില്ലി സോസാണ്, ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡ് കിട്ടുമെങ്കിൽ റെഡ് എടുക്കാം. അത് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതൊക്കെ കൂടെ ഈ അടുപ്പിൽ കിടക്കുന്ന മിക്സ് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാകട്ടെ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ ടീസ്പൂണാണ്, അതിലാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. ഇതിൽ ചെറിയ ടീസ്പൂൺ 2 ടീസ്പൂൺ നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമ്മുടെ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഇനി ചേർക്കാനുള്ളത് കുരുമുളക് പൊടി ചേർക്കണം. നമ്മുടെ എരിവ് ഇച്ചിരി എരിയും കൂടെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ ഇതിനൊക്കെ. അത് ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനിയത് 1 വലിയ ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. ഇതിലോട്ട് ഇനി നമുക്ക്
കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലോട്ടിട്ട് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനൊക്കെ കളറും ഉണ്ട് എരിവും കുറവും ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ല മിക്സ് ആയിട്ടുണ്ട് ഇതിൽ ഞാൻ അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം ഈ സമയം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പിൻ്റെ അളവൊക്കെ സോസ് ഐറ്റമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റായിരിക്കും എന്നാലും ഒന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ ഒഴിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മല്ലി ഇലയും കൂടെ ഇട്ടാൽ മതി ഇത് ഓഫാക്കാം ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ഓക്കെ ഇതിലോട്ട് നോക്കാം നല്ല സൂപ്പർ മണമാണ് ഞാൻ ഇതിൽ കളർ ഐറ്റം ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ വയ്ക്കുന്നതിൽ കളർ ഐറ്റത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം